ഇന്നത്തെ ബയോളജി ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. മറ്റ് രണ്ട് ചാപ്റ്ററുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് വളരെ സരസമായി വ്യക്തമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടത്. അതായത് വീണ്ടെടുക്കാം നമ്മളുടെ വിള നിലങ്ങൾ എന്ന മൂന്നാമത്തെ ചാപ്റ്ററിൽ. ആ ചാപ്റ്റർ ആരംഭിച്ചത് തന്നെ ഈ പടത്തെക്കുറിച്ചുള്ള ഒരു അവലോകനത്തിൽ കൂടിയാണ്. ഈ പടത്തിൽ തന്നെ ഒരേ സമയത്ത് തന്നെ ഭക്ഷ്യ ദൗർലഭ്യത്തെക്കുറിച്ചും ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ചും നമ്മൾക്ക് അറിവ് നൽകുന്നു. നമ്മളുടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് എന്ന് ആദ്യമായി തന്നെ നമ്മൾക്ക് പറഞ്ഞു തന്നു. അവിടെ ആദ്യം നമ്മൾ കേട്ടത് ലോകസഭയിൽ പാസാക്കിയ ഭക്ഷ്യ സുരക്ഷാ ബില്ലിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി ഈ ക്ലാസ്സിൽ തന്നെ കേട്ടത്. എന്തായിരുന്നു അത്? നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റുകൾ നടത്തുന്ന തയ്യാറെടുപ്പുകളായിരുന്നു അത് എന്ന് നമ്മൾ ക്ലാസ്സിൽ മനസ്സിലാക്കി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചോദ്യങ്ങൾ നമുക്ക് എഴുതാം. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എഴുതിയിരിക്കുന്നു. ഭക്ഷ്യ സുരക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ് എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യ സുരക്ഷ എന്ന് നമുക്ക് മനസ്സിലാക്കി. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. ദാരിദ്ര്യഭീതിയോ പോഷകക്കുറവോ കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ തന്നത് അതിന് ആൻസറായിട്ട് നമുക്ക് എഴുതാം. അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായി വിശകലനം ചെയ്തത് കേരളത്തിലെ നെല്ലുൽപാദനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഈ ചാർട്ടിനെ കുറിച്ചായിരുന്നു. കേരളത്തിലെ ജനസംഖ്യ ഓരോ 20 വർഷം കൂടുമ്പോഴും അതോടൊപ്പം തന്നെ നെല്ലിൻ്റെ വിസ്തൃതിയും നെല്ലിൻ്റെ ഉൽപാദനവും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയായിരുന്നു നമ്മൾ കണ്ടത്. പ്രധാനമായും നമ്മൾ അവിടെ മനസ്സിലാക്കിയത് 1971 മുതൽ 2011 എത്തിയപ്പോഴേക്കും ജനസംഖ്യ 2,13,00,000 നിന്ന് 3,34,00,000 വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ കേരളത്തിലെ കൃഷി ഇടങ്ങളുടെ വിസ്തൃതി 875,000 ഹെക്ടറിൽ നിന്ന് 208,000 കുറയുന്നതായി നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഉൽപാദനം 1,300,000 ടണ്ണിൽ നിന്ന് 569,000 ടണ്ണായിട്ട് കുറഞ്ഞു വരുന്നതായി നമ്മൾ മനസ്സിലാക്കി. അതായത് കേരളത്തിലെ ജനസംഖ്യ വർദ്ധിച്ചു, കൃഷിയിടങ്ങൾ കുറഞ്ഞു, ഉൽപാദനവും കുറഞ്ഞു എന്ന് നമ്മൾ ആ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. 1971 മുതൽ 2011 വരെയുള്ള കാലയളവിൽ കൃഷിയിടത്തിൻ്റെ വിസ്തൃതിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കൃഷിയിടത്തിൻ്റെ വിസ്തൃതിയിൽ എന്താണ് മാറ്റം ഉണ്ടായത്? ഇത് തന്നെ ആയിക്കോട്ടെ അടുത്ത ചോദ്യം. എന്താണ് ഉത്തരം? 1971 മുതൽ 2014 വരെ ഉള്ള കാലയളവിൽ കൃഷിയിടത്തിൻ്റെ വിസ്തൃതി 1/4 കുറഞ്ഞു വരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. 1/4 കുറയുന്നു എന്നുത്തരം എഴുതുക. അടുത്ത ചോദ്യം നോക്കി. ഈ കാലഘട്ടത്തിൽ ജനസംഖ്യാ വർധനവിലും നെല്ലുൽപാദനത്തിലും എന്ത് പ്രവണതയാണ് നിരീക്ഷിക്കാൻ സാധിച്ചത്? ജനസംഖ്യാ വർധനവ് വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിച്ചു. നെല്ലുൽപാദനം എന്ത് സംഭവിച്ചു? കുറയുന്നതായി കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ എഴുതാം. ആൻസർ, ഈ കാലയളവിൽ ജനസംഖ്യയിൽ 1,21,00,000 വർധനവുണ്ടായി. എന്നാൽ നെല്ലുൽപാദനം പകുതിയിലും താഴെയായി കുറഞ്ഞു എന്ന് ആൻസർ നമുക്ക് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഈ പ്രവണത
ആശാവഹമാണോ? എന്തുകൊണ്ട്? നല്ലതാണോ? എന്തുകൊണ്ട്? ഉത്തരം: ഈ പ്രവണത ആശാവഹമല്ല. ഭക്ഷ്യക്ഷാമം രൂക്ഷമാകും, പട്ടിണിയും അതുമൂലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് ആൻസർ എഴുതാം. അങ്ങനെ നെല്ലുൽപാദനം സംബന്ധിച്ച വസ്തുതകൾ നമ്മൾ പരിശോധിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിൽ നെല്ല് മാത്രമല്ല, പഴം, പച്ചക്കറി, മുട്ട, മാംസം തുടങ്ങി മറ്റെല്ലാ വസ്തുക്കളും നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതായത് നമുക്കാവശ്യമായ വസ്തുക്കൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ കൃഷിയിടങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതിനു വേണ്ടി മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന ഒരു സംസ്കാരത്തെ ഇവിടെ പുനഃസൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടി മനസ്സിലാക്കി. അങ്ങനെയുണ്ടെങ്കിൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ എന്താണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ലേ അതിനുള്ള പരിഹാരവും കണ്ടെത്താനും നമ്മുടെ കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും കണ്ടത് കാർഷിക രംഗത്ത് നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഇവിടെ ആ ചോദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, അഞ്ചാമത്തെ ചോദ്യമായി അത് തന്നെ എഴുതാം. കൃഷി ഉപജീവന മാർഗമാക്കിയവർ നേരിടുന്ന പ്രതിസന്ധികൾ ഏതെല്ലാം? വളരെ വിശദമായി പ്രധാന പോയിന്റുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ഇടനിലക്കാരുടെ ചൂഷണം. രണ്ട്, കാലാവസ്ഥാ മാറ്റം. മൂന്ന്, കർഷകർക്കുണ്ടാകുന്ന വില നഷ്ടം. നാല്, അവർക്കുണ്ടാകുന്ന ഉൽപ്പാദന ചെലവ്. അഞ്ച്, വിള നഷ്ടം. സ്ഥലപരിമിതി. ലാസ്റ്റ് പോയിന്റ്, പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും. ഇതെല്ലാം ആകാം, ഇതെല്ലാം ഇതിൽ കൂടുതലും എഴുതാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതെല്ലാമാണ്. എന്താ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ? അപ്പം ഈ ചോദ്യം നിങ്ങൾക്ക് എഴുതാം. ഈ തന്നിരിക്കുന്ന പോയിന്റുകൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെ മനസ്സിലാക്കി എങ്കിൽ ഇവ മറികടക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിന് കൃഷിയോടുള്ള സമീപനത്തിൽ ശാസ്ത്രീയമായ പല മാറ്റങ്ങളും നമുക്ക് വരുത്തേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ.